ഒക്ടോബർ 26 മുതൽ 28 വരെ സിംഗപ്പൂരിൽ നടക്കുന്ന ആസിയാൻ അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തെ ക്ഷണിക്കേണ്ടതില്ലെന്ന് ദക്ഷിണപൂർവ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ ആസിയാൻ ഏകകണ്ഠേന തീരുമാനമെടുത്തു. സിംഗപ്പൂർ വിദേശകാര്യമന്ത്രിയായ വിവ്യൻ ബാലകൃഷ്ണനാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. ഒരു രാജ്യത്തെ ഒഴിവാക്കി നിർത്തുക എന്നത് വൈഷമ്യമുള്ള കാര്യമാണെങ്കിലും ആസിയാന്റെ വിശ്വാസ്യതയ്ക്ക് ഇത് ആവശ്യമാണെന്ന് ബാലകൃഷ്ണൻ വിശദീകരിച്ചു. അംഗരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് സംഘടനയുടെ നയമല്ല എങ്കിൽ തന്നെയും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ പട്ടാള ഭരണാധികാരി മിങ് ഓങ് ഹൈ ഇപ്പോഴും തുടരുന്ന തേർവാഴ്ചയാണ് ഇത്തരമൊരു തീരുമാനത്തിന് കാരണം. പട്ടാള ഇടപെടലുകളിൽ ആയിരത്തോളം സിവിലിയന്മാർ വധിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ തടവിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കാലം തടവിൽ കിടന്നതിന് ശേഷമാണ് മ്യാൻമറിൻ്റെ രാഷ്ട്രപിതാവായ ഓങ് സാന്റെ മകളും നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയുടെ നേതാവുമായ ഓങ് സാൻ സൂകി 2015 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മ്യാൻമറിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ സ്റ്റേറ്റ് കൗൺസിലർ സ്ഥാനം ഏറ്റെടുത്തത്. നിർഭാഗ്യവശാൽ അവരുടെ ഭരണകാലത്താണ് അടുത്ത കാലത്ത് ലോകത്ത് ഏറ്റവുമധികം അപലപിക്കപ്പെട്ട റോഹിംഗ്യൻ വേട്ട നടക്കുന്നത്. അതിൻ്റെ പേരിൽ ഓങ് സാൻ സൂകിക്ക് 1991 ലഭിച്ച സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ലോക മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തിയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം 2012 അവർക്ക് സമ്മാനിച്ച എലി വെയ്സൽ അവാർഡ് ഇതേ കാരണത്താൽ തിരിച്ചെടുക്കപ്പെട്ടിരുന്നു. 2018 പട്ടാള ഭരണകൂടം സൂകിയെ വീണ്ടും വീട്ടു തുടങ്കലാക്കുകയും പരിപൂർണമായി രാജ്യത്തെ അതിൻ്റെ കീഴിലാക്കുകയും ചെയ്തു. റോഹിംഗ്യൻ കൂട്ടക്കൊലയെ ഓങ് സാൻ സൂകി അപലപിക്കാത്തത് പട്ടാളത്തെ ഭയന്നിട്ടാകാം എന്നത് ലോകം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ മാത്രമായിരുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഭൂരിപക്ഷം കുറവാണ് മ്യാൻമർ പാർലമെൻറ്റിൽ. മറ്റേത് രാജ്യത്തും കാണാത്തവണ്ണം പട്ടാള ഓഫീസർമാരാണ് പ്രഭുസഭയിൽ ഭൂരിഭാഗവും. 1961 ജൂലൈ 3 തായ്ലാൻഡ്, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അസ എന്ന സംഘടന രൂപീകരിക്കുന്നത്. 1967 ഓഗസ്റ്റ് 8 ഇവരെ കൂടാതെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നിവരും കൂടി ചേർന്ന് 5 രാജ്യങ്ങളുടെ സംഘടനയായി അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ പ്രഖ്യാപിച്ചു. 1975 വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പരിണിതഫലമായി ദക്ഷിണപൂർവ്വ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി. 1984 ബ്രൂണൈ ആസിയാൻ്റെ 6 അംഗമായി ചേർന്നു. 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികൾ തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയും ചേരിയില്ലാതായി മാറിയ വിയറ്റ്നാം 1995 ആസിയാൻ്റെ 7 അംഗമാവുകയും ചെയ്തു. ലാവോസും മ്യാൻമറും കംബോഡിയയും കൂടി 1997 എത്തിയതോടെ 10 അംഗങ്ങൾ തികഞ്ഞു ആസിയാനിൽ. സാമ്പത്തികം, രാഷ്ട്രീയം, സുരക്ഷ, സൈന്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സാംസ്കാരിക ഉന്നമനം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം സഹകരിക്കുകയാണ് ആസിയാൻ രാജ്യങ്ങളുടെ പ്രഖ്യാപിത കർമ്മപദ്ധതി. ലോകത്ത് ഏറ്റവുമധികം വെറുക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് പട്ടാള ഭരണവും അതുപോലെ തന്നെ അതിന് സമാനമായ ഡിക്റ്റേറ്റർഷിപ്പും. സകല വിധത്തിലുള്ള മനുഷ്യാവകാശങ്ങളും ധ്വംസിക്കപ്പെടുന്ന ക്രൂരതകളായിരിക്കും അത്തരമൊരു ഭരണകൂടത്തിന് സംഭാവന. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ളത് പല രാജ്യങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ പട്ടാളത്തിന് പാർലമെൻറ്റിലുള്ള മൃഗീയ പ്രാതിനിധ്യം അവസാനിക്കാതെ പുതിയൊരു പുലരിയെ മ്യാൻമർ ജനതയ്ക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.